മഞ്ചേശ്വരം മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട രണ്ടാംഘട്ട ചർച്ചയും പരാജയം. പി കരുണാകരന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലും ജയാനന്ദനെ സ്ഥാനാർത്ഥിയാക്കാനാവില്ലെന്ന നിലപാടിൽ പ്രവർത്തകർ ഉറച്ചുനിന്നു. ഇതോടെ അന്തിമ തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റിന് വിട്ടിരിക്കുകയാണ്. പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പി കരുണാകരന്റെ നേതൃത്വത്തിൽ ഇന്ന് വീണ്ടും മണ്ഡലം കമ്മിറ്റി ചേർന്നത്. എന്നാൽ കെ ആർ ജയാനന്ദനെ മത്സരിപ്പിക്കാനാവില്ലെന്ന നിലപാടിൽ ഭൂരിഭാഗം പ്രവർത്തകരും ഉറച്ചു നിൽക്കുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അനുരഞ്ജന നീക്കവുമായി എത്തിയെങ്കിലും ഫലം കണ്ടില്ല. പകരക്കാരനായി സതീഷ് ചന്ദ്രനോ വി പി പി മുസ്തഫയോ മത്സരിക്കണമെന്ന ആവശ്യം ഇന്നത്തെ യോഗത്തിലും ഉയർന്നു. ഇതോടെ വിഷയം ജില്ലാ സെക്രട്ടേറിയറ്റിന് വിട്ടു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മൂന്നാല് പ്രോസസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഇവിടെ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വീണ്ടും ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് ഇന്നോ നാളെയോ തന്നെ സ്ഥാനാർത്ഥികളെ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി കഴിയും. പ്രതിഷേധമുയർന്ന മറ്റ് മണ്ഡലങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിച്ചപ്പോൾ മഞ്ചേശ്വരത്തെ പ്രഖ്യാപനത്തിൽ നിന്നും ഒഴിവാക്കിയത് പാർട്ടിക്കുള്ളിലെ പ്രശ്നം രൂക്ഷമാവുമെന്നതിനാലാണ്. ഈ സാഹചര്യത്തിൽ പട്ടികയ്ക്ക് പുറത്തുനിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. ജനം, കാസർഗോഡ്.